തീർച്ചയായിട്ടും അതൊരു ടീം വർക്കിൻ്റെ വിജയം തന്നെയാണ്. അതിപ്പോൾ ഞങ്ങളെല്ലാവരും ഷോർട്ട് ഫിലിംസ് വന്ന ആൾക്കാരാണ്. ഇതിലെ ടെക്നീഷ്യൻസ് എല്ലാവരും തന്നെ, ഇപ്പോൾ എഡിറ്റർ ആണെങ്കിലും ഇപ്പോൾ ഭട്ടതിരി, ക്യാമറ വിഷ്ണു ശർമ്മ, ജസ്റ്റിൻ പ്രഭാകരൻ മ്യൂസിക് ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ ദീപു, ഇവരെല്ലാവരും ഷോർട്ട് ഫിലിംസ് എന്ന് വന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡെബ്യൂ വർക്കാണ്, എല്ലാവർക്കും ക്രൂഷ്യലായിട്ടുള്ളൊരു വർക്ക് തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ഒരു കമ്മിറ്റ്മെൻ്റ് എല്ലാവരും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുൾ എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തതും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് അതിൻ്റെ ഒരു റിസൾട്ട് ഇതിൻ്റെ എൻ റിസൾട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇങ്ങനെ കുഴപ്പമില്ല, എല്ലാ പടങ്ങളുടെയും കൂടെ തന്നെ ഇതും നല്ല രീതിയിൽ തന്നെ പോകുന്നു. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്, ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. കാരണം ഇതിൽ കൂടുതലും ഈ സിനിമ കാണാൻ വരുന്ന ഒരു ഫാമിലി ഓഡിയൻസാണ്, സാധാരണക്കാരായ ഫാമിലി ഓഡിയൻസാണ്. ഇപ്പോൾ ഈ ചെറിയ ചെറിയ നാട്ടുമ്പുറങ്ങളിലുള്ള തിയേറ്ററുകളിലൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഹൗസ്ഫുള്ളായിട്ട് ഷോകൾ പോകുന്നത്. എല്ലാവരും ഫാമിലി ഓഡിയൻസ് തന്നെയാണ് കൂടുതൽ വരുന്നത്, അതിലാണ് കൂടുതൽ സന്തോഷം. ഒരുപാട് ഫാമിലി ഓഡിയൻസിന് ഇത് ആകർഷിക്കേണ്ടതെന്നുള്ള ഒരു കാര്യത്തിൽ ഞങ്ങൾ ഒരുപാട് സന്തുഷ്ടരാണ്. അതുപോലെ തന്നെ ഇപ്പോൾ തിയേറ്ററിൽ ചെല്ലുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടന്മാരൊക്കെ കണ്ടിട്ട് നന്നായിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ അവരെങ്ങനെ പറയുമ്പോഴൊക്കെ സാധാരണക്കാരിലേക്ക് അത്രയും നന്നായിട്ടത് എത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ സിനിമ ആക്ച്വലി ഞങ്ങളിത് വർക്ക് തുടങ്ങിയത് 2014 മാർച്ചിലാണ്, 2014 മാർച്ച്. അന്നാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ, ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ സുവിൻ കെ വർക്കിനെ സമീപിക്കുന്നത്, ഒരു ഷോർട്ട് ഫിലിമിൻ്റെ സ്ക്രിപ്റ്റുമായിട്ടാണ് സമീപിക്കുന്നത്. അപ്പോൾ പുള്ളി അത് ഇത്തിരി ബജറ്റ് കൂടുതലായിരുന്നു, അപ്പോൾ അത് കാരണം സുവിൻ ചേട്ടൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് സിനിമ ചെയ്തുകൂടാ, ഇത്രയും ബജറ്റിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നതിലും നല്ലതൊരു സിനിമ ചെയ്യുന്നതല്ലേ എന്ന് ചോദിച്ചപ്പോൾ ശരിയാണ് ഓക്കെ അങ്ങനെയാണ്, പുള്ളിയാണ് ഇങ്ങോട്ടൊരു ഓഫർ വെച്ചത് സിനിമ ചെയ്യാം എന്നുള്ളൊരു ഓഫർ. അങ്ങനെ തുടർന്ന് ദീപുവായിട്ട് ബന്ധപ്പെട്ടു. ദീപു ആ സമയത്ത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ബ്ലോഗറാണ് ദീപു പ്രദീപ്. അപ്പോൾ ദീപുവായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ 2014 മാർച്ചിൽ ദീപു ട്രിവാൻഡ്രത്തേക്ക് വന്നു. ഞാനവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇൻഫോസിസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ. അപ്പോൾ അവിടേക്ക് ദീപു വന്നു, ദീപു അവിടെ ഒരു റൂമെടുത്ത് എഴുത്തു തുടങ്ങി. ഞങ്ങൾ വൈകിട്ട് കറക്ഷനൊക്കെ പറഞ്ഞ് അങ്ങനെ ഏതാണ്ട് ഒരു 2014 ഒക്ടോബർ നവംബർ ഒക്കെ ആയപ്പോഴേക്കും വിനീതേട്ടൻ കഥ കേട്ടു, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു, കുറച്ച് കറക്ഷൻസൊക്കെ പറഞ്ഞു, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ തുടർന്ന് ബാക്കിയുള്ള കാസ്റ്റൊക്കെ ഒരു നോർമൽ രീതിയിൽ തന്നെ ഒരു സ്മൂത്തായിട്ട് തന്നെയാണ് പോയത്. ഞങ്ങൾ അങ്ങനെ ഒരുപാട് ഭയങ്കരമായ കഷ്ടപ്പാടിൻ്റെ കഥകളൊന്നുമില്ല, പക്ഷേ ഇതിവിടേക്ക് എത്തിച്ചേരാൻ പറ്റുക എന്നുള്ള ഇങ്ങനൊരു ഷോർട്ട് ഫിലിംസിലൂടെ തന്നെ നമ്മളൊരു ജസ്റ്റ് ഒരു ട്രൈ ചെയ്ത് നോക്കിയത് മാത്രമാണ്. ഷോർട്ട് സിനിമയിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയാണ്, സിനിമ എങ്ങനെയാണ്, സിനിമയിൽ ആരെയും പരിചയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്താണ് തമിഴ് ഷോർട്ട് ഫിലിംസ് ഇൻഡസ്ട്രിയിൽ നിന്ന് ഇപ്പോൾ നളൻ കുമാരസ്വാമി, ബാലാജി മോഹൻ, കാർത്തിക് സുബ്രാജ് എന്നൊക്കെ പറയുന്നവർ ഷോർട്ട് ഫിലിംസ് നിന്ന് സിനിമയിലേക്ക് എത്തുന്ന ഒരു സമയമായിരുന്നു. ഞാൻ ഷോർട്ട് ഫിലിം ചെയ്ത സമയത്താണ്, പ്രിയംവദ കാതരയാണെന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്ത സമയത്താണ് ബാലാജി മോഹൻ എന്ന് പറയുന്ന ഡയറക്ടർ കാതൽ സ്വതപ്പോ ദെപ്പടി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം സിനിമയായിട്ട് സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അതൊക്കെയാണ് എന്നെ ഇൻസ്പയർ ചെയ്തത്. ഇപ്പോൾ അപ്പം മലയാളത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ട്രൈ ചെയ്തുകൂടാ എന്നുള്ളൊരു ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അതാണ് സഹായിച്ചത്. അങ്ങനെയാണ് മലയാളത്തിൽ പ്രിയം ആ സമയത്ത് വളരെ ഈ മെസ്സേജ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവാർഡ് ഫെസ്റ്റിവൽസിനൊക്കെ അയക്കുന്ന ഷോർട്ട് ഫിലിംസ് ആയിരുന്നു അധികം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് മലയാളത്തിൽ അങ്ങനെ ഒരു ഷോർട്ട് ഫിലിംസ് ട്രെൻഡ് അല്ലാതിരുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് പ്രിയംവദ കാതരയാണോ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം അന്ന് നോട്ടീസ് ചെയ്യപ്പെട്ടു. അന്ന് ഒരുപാട് പേര് അത് കണ്ടു. ആ കണ്ടവരുടെ കൂട്ടത്തിൽ വിനീതേട്ടനും അജുവേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവർക്കൊക്കെ ഫേസ്ബുക്കിൽ യൂട്യൂബ് ലിങ്ക് മെസ്സേജ് അയച്ചു കൊടുക്കുമായിരുന്നു. ഭാഗ്യത്തിന് അജുവേട്ടൻ അത് നോട്ടീസ് ചെയ്തു, അജുവേട്ടൻ അത് കണ്ടു, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു, വിനീതേട്ടന് ഷെയർ ചെയ്തു, വിനീതേട്ടൻ കണ്ടു. അങ്ങനെയാണ് അവരുമായിട്ടുള്ള ബന്ധം തുടരുന്നത്. ഇപ്പോൾ ഈ സമയത്താണ് പ്രിയംവദ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം ഇറങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഇറങ്ങുന്നുണ്ട്, എല്ലാവരും ഷോർട്ട് ഫിലിം ചെയ്യാൻ നോക്കുന്നു. ഇപ്പോൾ ഇതിലേതാ നല്ലതേതാ മോശമേതാ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരുപാട് മുമ്പും ആൽബങ്ങൾക്ക് സംഭവിച്ചൊരു മലയാളം ആൽബങ്ങൾക്ക് സംഭവിച്ചൊരു ട്രെൻഡാണ് ഇപ്പോൾ ഷോർട്ട് ഫിലിംസിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഷോർട്ട് ഫിലിംസ് എടുക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് പ്രിയംവദ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം എടുത്തിരുന്നതെങ്കിൽ ചിലപ്പോൾ ആരും നോട്ടീസ് ചെയ്യപ്പെടില്ലായിരുന്നു. അപ്പോൾ അത് ടെക്നിക്കലി അത്ര ബ്രില്ല്യൻ്റ് ഒന്നുമല്ല, വലിയ സ്റ്റാർ കാസ്റ്റ് ഇല്ല. ഞങ്ങളൊരു കൂട്ടം അതെടുത്തവർ തന്നെ അഭിനയിക്കുക, ചെറിയ ചെറിയ ക്യാമറയിലൊക്കെ ഷൂട്ട് ചെയ്യുക. ഒരു 5000 രൂപയ്ക്കാണ് അന്ന് ആ പ്രിയംവദ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അത്രയും മിനിമം ബജറ്റിലുള്ള ഒരു സംഭവമായിരുന്നു ആ ഷോർട്ട് ഫിലിം. അപ്പോൾ അത് ഇന്നത്തെ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ ചിലപ്പോൾ അതാരും നോട്ടീസ് ചെയ്യപ്പെടില്ലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തിൻ്റെയും ഈശ്വരാനുഗ്രഹമൊക്കെ കൂടെ കൊണ്ടാണ് അങ്ങനെ ഒരു ബ്രേക്ക് ത്രൂ ആ ഷോർട്ട് ഫിലിമിലൂടെ ലഭിച്ചത്. അപ്പോൾ എല്ലാത്തിൻ്റെയും തുടക്കം ആ പ്രിയംവദ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം തന്നെയാണ്. അത് ഒരു ട്രൈ ചെയ്ത് നോക്കാം, നമ്മൾ പിന്നീട് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്കാരും പരിചയമില്ല, പോകുന്നു ജസ്റ്റ് നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു എഫേർട്ട് എന്നുള്ള രീതിയിലായിരുന്നു ആ ഷോർട്ട് ഫിലിം ചെയ്തത്. ചെറുപ്പം മുതലേ ഈ സ്കിറ്റ്, സ്റ്റേജ് പ്രോഗ്രാംസ്, ഡ്രാമ അങ്ങനത്തെ പ്രോഗ്രാംസിലൊക്കെ ഒരുപാട് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ കോളേജിലാണെങ്കിലും
അതൊക്കെ കണ്ടക്ട് ചെയ്യുക ഒരു ആക്ടർ എന്നുള്ള രീതിയിലല്ലാതെ ഒരു നമ്മൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള പ്രോഗ്രാംസ് ഇറക്കുക. ഇപ്പോൾ കോളേജിലൊക്കെ ആണെങ്കിലും എന്ത് ഇവൻറ്റ് വന്നാലും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഞങ്ങളുടെ ഒരു ടീം ഉണ്ടായിരുന്നു, ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ചെയ്യുമായിരുന്നു. ഡ്രാമ അല്ലെങ്കിൽ പുതിയ പേരിട്ട് പുതിയ പുതിയ സംഭവങ്ങളൊക്കെ ചെയ്യുമായിരുന്നു കോളേജിലൊക്കെ. ഇൻഫോസിസിൽ വന്ന ശേഷവും ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരും ഞങ്ങൾ എന്താ പറയുക ഇതുപോലെ തന്നെ പ്രോഗ്രാംസ് എല്ലാ ഇൻഫോസിസ് ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അവിടെയും ഇതുപോലെ ഒരുപാട് പ്രോഗ്രാംസ് ഞങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. അപ്പോൾ ഇതൊക്കെ ആ ഒരു എന്താ പറയുക ഒരിക്കലും ടച്ച് വിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല, എവിടെയും സ്റ്റക്കായിട്ടുണ്ടായിരുന്നില്ല. എല്ലായിടത്തും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റീസ് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ആ ഒരു റിഫ്രഷിങ് എപ്പോഴും ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു ക്രിയേറ്റീവ് ഇതിലേക്ക് നമുക്കെപ്പോഴും ഒരു ചായ്വ് ഉണ്ടായിരുന്നു. അപ്പോൾ തുടർന്നാണ് നമുക്ക് ഷോർട്ട് ഫിലിം ചെയ്യുന്നതിലൂടെ അതിലേക്ക് ഒരു ഡയറക്ഷനിലേക്ക് തന്നെ എത്തിപ്പെട്ടത്. അതിപ്പോൾ ഞാനത് എനിക്കത് ഡയറക്ടറാവണം ആക്ടറാവണം അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു പക്ഷേ സിനിമ എന്നുള്ളത് ഒരു മാധ്യമത്തിൽ വർക്ക് ചെയ്യണം, അതിലൊരു ക്രിയേറ്റീവ് സൈഡിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യണം. പക്ഷേ അത് എങ്ങനെയാണ് എന്ത് രീതിയിലാണെന്നൊന്നും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല, അതിനൊരു ഗൈഡൻസും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഏത് രീതിയിലാണെന്നുള്ളൊരു ഒരു 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 ധാരണ അല്ലെങ്കിൽ ഒരു ഐഡിയ എനിക്കുണ്ടായിരുന്നില്ല. അത് പക്ഷേ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ അതിപ്പോൾ ഡയറക്ടറാവാന്നൊക്കെ പറയുന്നത് നമ്മൾക്ക് ഭയങ്കരമായ ഒരു എൻ്റെ ഒരു സെറ്റപ്പിലേക്കുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ഇത്തിരി കൂടിപ്പോയ ഒരു കൂടുതലാവുന്ന ഒരു ഒരു ചിന്താഗതിയാണ്. അത് നമുക്ക് പറ്റുന്നതിനേക്കാളും മേലെ എന്നുള്ളൊരു ഒരു ലെവലാണ്. കാരണം ആ സമയത്ത് ഞാൻ പുറത്തുനിന്ന് നോക്കി കാണുമ്പോൾ ഡയറക്ടേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത്രയും റെസ്പെക്ട് ചെയ്യുന്ന ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു ഒരു കാറ്റഗറിയാണ്. അപ്പോൾ അതൊന്നും നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റില്ലായിരിക്കും. സ്റ്റിൽ ഏതെങ്കിലും ഒരു വഴി ഏതെങ്കിലും ഒരു മേഖലയിൽ നമുക്കത് ചെയ്യാൻ പറ്റും, ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഇവൻച്വലി ദൈവം സഹായിച്ചെല്ലാം ആ ഒരു നിലയിൽ തന്നെ എത്തി. ഷോർട്ട് ഫിലിം ചെയ്ത് അത് ആൾക്കാർ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയപ്പോൾ ഒരു കോൺഫിഡൻസ് വന്നു, ഓക്കെ ഇത് നമുക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. അങ്ങനെ എന്താ പറയുക ഒരു ഫിലിം സ്കൂളിൽ പോയിട്ടോ അല്ലെങ്കിൽ ആരുടെയും കീഴിൽ നിന്നിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്കോ അങ്ങനെയൊന്നും ഒരു നിർബന്ധമില്ല. നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നുണ്ട്, അത്രയേ ഉള്ളൂ. എൻഡ് ഓഫ് ദ ഡേ അതാണ് മാറ്റർ. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യം ആൾക്കാർ ഇഷ്ടപ്പെടുന്നു, ആൾക്കാർ അതിനനുസരിച്ച് നല്ല ഫീഡ്ബാക്ക്സ് തരുന്നു, സിനിമയിലുള്ളവർ തന്നെ നല്ല അഭിപ്രായങ്ങൾ പറയുന്നു. അപ്പോൾ അപ്പോൾ ഇത് നമുക്കും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടിയത് ഷോർട്ട് ഫിലിം ചെയ്തതോടെ കൂടെ തന്നെയാണ്. അതുവരെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത് വേറെ എന്തോ എവിടെയോ നിൽക്കുന്ന ഒരു സംഭവം, നമുക്കിതൊക്കെ നമ്മളിവിടെ ഇവിടെ നിന്ന് നോക്കിക്കാണുന്ന വേറെ ഏതോ ലെവലിൽ നിൽക്കുന്ന ഒരു സംഭവം എന്നൊക്കെയുള്ള ഒരു രീതിയിലായിരുന്നു. ഇതിലൂടെയാണ് ഇപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടിയത്, ഇത് ഓക്കെ അപ്പോൾ ഡയറക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഒരിക്കലും അത് പുറത്തു നിന്ന് ഇങ്ങനെ നോക്കിക്കണ്ട് ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കിക്കാണാവുന്ന ഒരു സംഭവമല്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അത് നമ്മൾ അത്രയും കമ്മിറ്റ്മെൻറ്റോടെ ഡെഡിക്കേഷനോടെ അത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടേതായ ഒരു ഇൻപുട്ട്സ് നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും, ആൾക്കാരത് സ്വീകരിക്കും, അതിൽ വേറെ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് വന്നത് ഷോർട്ട് ഫിലിംസിലൂടെ തന്നെയാണ്.